ഹലോ, നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ഇലയാട ഉണ്ടാക്കാം. അപ്പൊ അതിന് ഇലയാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വാഴ ഉണ്ടല്ലോ, അതിന്ന് ഇല എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നാലെണ്ണം ഉണ്ടാക്കിയാൽ മതി, എനിക്കും മോനും മാത്രം മതിയല്ലോ. അപ്പൊ നാലെണ്ണം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമുക്ക് വാഴേന്റെ ഇലയിന്ന് ഇല എടുക്കാം, അല്ല വാഴയിൽ നിന്ന് ഇല എടുക്കാം കേട്ടോ. ഒന്നേ അങ്ങനെ ആ വാഴ നമ്മളിതാ 1, 2, 3, 4 ഇലകൾ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നാലെണ്ണം നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ ചക്കയും കൊണ്ടൊക്കെ അപ്പം ഉണ്ടാക്കുമല്ലോ, ചക്കപ്പം. അപ്പൊ അതുപോലെ റെസിപ്പി ആട്ടോ, അത് അതുപോലെ ഒരു ഇലയാടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ 2 കുഞ്ഞ് പഴം പുഴുങ്ങിയത്, ചൂടാറാൻ വേണ്ടിട്ട് തൊലി ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടാ. നല്ല പഴുത്ത പഴമാണ്. പിന്നെ ഒരു ഏലക്കായ, ഒരച്ച് ശർക്കര, കുറച്ച് അരിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നേന്ത്രപ്പഴം ഒരു മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഈ ഏലക്കായും കൂടി കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്ത് പൊടിച്ചാലും മതി. ഞാനിപ്പോ ഈ പഴത്തിന്റെ കൂടെ ഈ ഏലക്കായ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മളിതാ പഴം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വല്ലാതെ അടിച്ചിട്ടൊന്നുമില്ല കേട്ടാ, ഒരു കഷ്ണം ഇങ്ങനെ കടിക്കുന്ന രീതിക്കാണ് അടിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താ, ഈ ശർക്കര. ഈ ശർക്കര ഒന്ന് ഉരുക്കി കൊണ്ടുവരാം. അങ്ങനെ നമ്മളിതാ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലെ ചെറിയ കഷ്ണം ഉരുക്കാതെ കിടക്കുന്നുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പാനി ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി, ആകെ 4 എണ്ണം ഉണ്ടാക്കണുള്ളൂ. അപ്പൊ ഇത്രയും മതി. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഈ പഴം, നേരത്തെ അരിഞ്ഞുവെച്ച പഴമില്ല, ചൂടാറിയിട്ടുണ്ട്, അരച്ചു വെച്ചിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന്, എണ്ണയിലല്ല നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കൊണ്ടുവരാം. പഴം മൂപ്പിക്കാനായിട്ട് നമ്മൾ ആ പാനിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നിനക്ക് പഴം ഇട്ട് കൊടുക്കാം. ആ നെയ്യിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. ഒരു ബ്രൗൺ വല്ലാതെ ആവണ്ട, എന്നാലും ഒരുവിധം ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ കേട്ടോ. നമ്മുടെ പഴം എണ്ണയിൽ കിടന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് വഴറ്റിയെടുത്ത പഴം ഉണ്ടല്ലോ, ആ പഴം എന്താ ഞാൻ ഈ അരിപ്പൊടിയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒക്കെയാണ്. അപ്പൊ അത് ശർക്കരപ്പനി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, പോരാ. അപ്പൊ കുറച്ചും കൂടി ഒഴിക്കാം. ഒരെണ്ണം നമ്മൾ ഇലയിലാക്കി അടപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. അങ്ങനെ 4 എണ്ണത്തിനുള്ള മാവുണ്ട് കേട്ടോ. അത് എന്താ സ്പൂണും കൊണ്ട് കോരി ഇലയിൽ വെച്ചിട്ടുണ്ട്. ഉരുണ്ടു കൊണ്ടു എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്ക. അമർത്തി ഇല അടയിൽ ഉണ്ടാക്കും നമ്മള്, അതേപോലെ അമർത്തി കൊടുക്ക. എന്നിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ മറ്റത് ഒന്നാദ്യം പറ്റി, ഇതൊന്ന്, ഇനി ഒരു 2 എണ്ണം കൂടി ഉണ്ട്, അതും കൂടി പറ്റിയിട്ട് വേവിച്ച് കൊണ്ടുവരാം. നമ്മുടെ ഇലയുടെ 4 വേവാൻ വേണ്ടിട്ട് ഇഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ ചൂടാട റെഡി. ഇതാ 4 അട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യില്ല കേട്ടാ. നമ്മുടെ സെൽവി കുട്ടി വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ അച്ചൂസും ഉണ്ട്. നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അവരുടെ അടുത്ത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. രണ്ടാളും കൂടി ഫോണിൽ ഉപ്പും മുളകും കാണാണേ. അപ്പൊ കുഞ്ഞുങ്ങളെ, ഇതാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പൊളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. എടുക്ക് ചൂട് നോക്കിട്ട്. പൊള്ളിയാ, നല്ല ചൂട്. ആറാൻ വേണ്ടിട്ടൊക്കെ തുറന്നു വെച്ചിരിക്കയാണേ. ആ ചെറുത് അച്ചുവിന്റെ, ഇത് സെൽവിയുടെ, ഇത് എന്റെ. കഴിച്ചു നോക്ക് സെൽവി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാ. ഇച്ചു കഴിച്ചു നോക്കൂ. ഞാൻ ആ കഴിച്ചോ. ടേസ്റ്റ് ഉണ്ടാ. അപ്പൊ നമ്മുടെ അടയിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ പകുതി പൊട്ടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഇത് കണ്ടോ, കണ്ടോ സൂപ്പർ ആയിട്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. നിങ്ങക്കും പറ്റിയ എങ്ങനെയാ നിങ്ങക്ക് ഉണ്ടാക്കി നോക്കണേ.
സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ.